ആരാകും ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി? രമൺ സിംഗ് അല്ലെങ്കിൽ മൂന്ന് പേരുടെ പേരുകളാണ് സജീവ സാധ്യതയിലേക്ക് എത്താനുള്ളത്. ഒന്ന് വിജയ് ബാഗേലാണ്, വിജയ് ബാഗേൽ നിലവിൽ എം പി ആണ്. ഭൂപേഷ് ബാഗേലിന്റെ അനന്തപുരാണ്. ബാഗേലിനെതിരെ പാടൻ മണ്ഡലത്തിൽ ഇപ്പോൾ ബാഗേലിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് വിജയ് ബാഗേൽ പൊക്കൊണ്ടിരിക്കുകയാണ്. 160 വോട്ട് മാത്രമാണ് ഇപ്പോൾ ഭൂപേഷ് ബാഗേലിന് ലീഡായിട്ടുള്ളത്. അതായത് വിജയ് ബാഗേൽ വിജയിച്ചാൽ ഒരു ജയിന്റ് കില്ലർ, ഒപ്പം തന്നെ കുർമി സമുദായത്തിൽ നിന്നുള്ള ഒ ബി സി വോട്ട് ബാങ്കിലെ നേതാവാണ് വിജയ് ബാഗേലിനാണ് സാധ്യത. അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് കേന്ദ്രമന്ത്രി രേണുക സിംഗ്. രേണുക സിംഗ് നിലവിൽ സഹമന്ത്രിയാണ്, ആദിവാസി ക്ഷേമത്തിലെ ഭരത്പൂർ സ്വനാട്ടിലെ സ്ഥാനാർത്ഥിയാണ്. ഒരു വനിതയെ ഒരു പക്ഷേ രമൺ സിംഗ് അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പേര് ഒരു പക്ഷേ നറുക്ക് വരിക രേണുക സിംഗിനാണ്. മറ്റൊന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അരുൺ സാഹുവാണ്. അരുൺ സാഹു ഇപ്പോൾ നിലവിൽ നല്ല രീതിയിലുള്ള ലീഡ് നേടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ മൂന്ന് പേരുടെ പേരുകളാണ് നിലവിൽ രമൺ സിംഗ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഛത്തീസ്ഗഡിൽ സാധ്യതയുള്ള ബി ജെ പി നേതാക്കൾ. അനൂപ്, ഭൂപേഷ് ബാഗൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കൽപ്പിച്ചിരുന്ന പാഠൻ മണ്ഡലത്തിൽ ഇപ്പോൾ 160 വോട്ടുകൾക്ക് മാത്രം ഇപ്പോൾ ബന്ധുവായ വിജയ് ബാഗലിനോട് മുന്നിട്ട് നിൽക്കുകയാണ്. വിജയ് ബാഗൽ എപ്പോഴും മുന്നോട്ട് കയറാനായി എപ്പോഴും വേണമെങ്കിലും മുന്നോട്ട് കയറി വരാമെന്ന് പറഞ്ഞ സാഹചര്യമാണ്. വിജയ് ബാഗൽ ഇതാദ്യമായിട്ടല്ല ഭൂപേഷ് ബാഗലിനെ നേരിടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയ് ബാഗൽ ഭൂപേഷ് ബാഗൽ പോരാട്ടം ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമായിരുന്നു. ഛത്തീസ്ഗഡിൽ 2013 വിജയ് ബാഗൽ വിജയിച്ചു, 2018 ഭൂപേഷ് ബാഗൽ വിജയിച്ചു. ഇപ്പോൾ 2023 ഇഞ്ചോടിഞ്ച് മത്സരം സുപ്രധാനമായ പാഠൻ മണ്ഡലത്തിൽ.